നമസ്കാരം സംസ്ഥാനത്ത് ഭരണം കൈയാളുന്ന സി പി എമ്മിൻ്റെ ആസ്ഥാനമായ എ കെ ജി സെന്ററിന് നേരെ നടന്ന ആക്രമണത്തിൻ്റെ ലക്ഷ്യം എന്താണ് ആരാണ് ഇതിന് പിന്നിൽ പോലീസിൻ്റെ കൺവെട്ടത്ത് നടന്ന സംഭവമായിട്ട് പ്രതിയെ പിടികൂടാൻ കാലതാമസം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ആരുടെയെങ്കിലും അവിവേകം എന്ന് പറഞ്ഞ് തള്ളാൻ കഴിയുന്ന കാര്യമാണോ ഇത് ഒരു കാര്യം ഉറപ്പാണ് കൃത്യമായ ആസൂത്രണം ഇതിന് പിന്നിലുണ്ട് അത് ആരുടേതാണ് എന്നതാണ് ചോദ്യം ഉടൻ പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് പറയുന്നു അതെന്തായാലും അടിമുടി ദുരൂഹത നിറഞ്ഞു നിൽക്കുകയാണ് ഈ സംഭവത്തിൽ എ കെ ജി സെൻറ്ററിന് നേരെ നടന്ന ആക്രമണത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും അത് വ്യക്തമല്ല രാത്രിയിൽ സ്കൂട്ടറിൽ വന്ന സ്ഫോടക വസ്തു എറിഞ്ഞ ആളുടെ മുഖമോ സ്കൂട്ടറിൻ്റെ നമ്പറോ ഒന്നും വ്യക്തമല്ല എന്നാണ് പോലീസ് പറയുന്നത് എങ്കിലും എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാകും ഇരുളിന്റെ മറവിൽ പാത്തും പതുങ്ങിയും വന്ന് ഒളിപ്പോരാക്രമണം നടത്തുന്ന രീതിയൊന്നുമല്ല കാണുന്നത് സ്കൂട്ടറിൽ ഒരാൾ രാത്രിയിൽ വളരെ കൂളായി എ കെ ജി സെൻ്ററിൻ്റെ പിൻവാതിലിൽ എത്തുന്നു സ്കൂട്ടർ തിരിച്ച് മടങ്ങിപ്പോകാൻ പാകത്തിന് നിർത്തുന്നു എന്തോ വലിച്ചെറിയുന്നു സ്കൂട്ടർ വിട്ടുപോകുന്നു അത്രയേ ഉള്ളൂ രാവിലെ വീട്ടുപടിക്കൽ പത്രക്കാരനെത്തി പത്രം എറിയുന്ന അതേ ലാഘവത്വം എ കെ ജി സെൻ്ററിന് നേരെ നടന്നത് ബോംബാക്രമണം എന്നായിരുന്നു ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ആദ്യം പറഞ്ഞത് കുറ്റം കോൺഗ്രസുകാരുടെ മുകളിലും ചാർത്തിക്കൊടുത്തു സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പുറപ്പെടുവിച്ച പ്രസ്താവനയിലും എ കെ ജി സെൻറ്ററിന് നേരെ ബോംബേർ എന്നാണ് കാണുന്നത് സംസ്ഥാനത്തെ കലാപഭൂമിയാക്കി ക്രമസമാധാനം തകർക്കുന്നു എന്ന് മുറവിളി സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങളാണ് കുറച്ച് ദിവസമായി നടന്നു വരുന്നതെന്നും അതിൻ്റെ തുടർച്ചയാണ് ഈ ആക്രമണമെന്നും കോടിയേരി തുടരുന്നു എന്നാൽ സർക്കാരിനെ വരിഞ്ഞു മുറുക്കി ഞങ്ങൾ മേൽക്കൈ നേടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കുമോ എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മുനവച്ച ചോദ്യം കുറിച്ചുകൊള്ളുന്നതായി പിന്നെ ഈ വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് വേറെ വിഷയങ്ങളുടെ പുറകെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാരാണ് ഞങ്ങൾ നിലവിലിരിക്കുന്ന വിഷയങ്ങളിൽ ഫോക്കസ് ചെയ്യണം ഞങ്ങൾ ഞങ്ങളൊരിക്കലും ഒരു ബോംബാക്രമുണ്ടാക്കി ഒരു കുഴപ്പമുണ്ടാക്കി ആ വിഷയത്തിൽ നിന്ന് ഈ ഫോക്കസ് തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരിക്കലും ശ്രമിക്കില്ല സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ ശ്രമിക്കില്ല കാരണം ഗവൺമെന്റിനെ പ്രതിരോധത്തിൽ നിർത്തി ഞങ്ങൾ നടത്തുന്ന സമരവും മറ്റു പരിപാടികളും ആ വിഷയത്തിൽ നിന്ന് ഫോക്കസ് മാറണം എന്ന് ആഗ്രഹിക്കുന്നവരാരാണ് അവരാണ് ഈ അക്രമത്തിന്റെ പിന്നിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആകട്ടെ ഒരുപടി കൂടി കടന്ന് ഇ പി ജയരാജന്റെ തിരക്കഥ അനുസരിച്ച് നടന്ന സംഭവമാണെന്നാണ് ആരോപിച്ചത് പിന്നീട് ഇ പി ജയരാജൻ തന്റെ നിലപാട് ഒന്ന് മയപ്പെടുത്തി അദ്ദേഹം പിന്നീട് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ ബോംബാക്രമണം എന്ന് പറയുന്നില്ല വെറും ആക്രമണം എന്നേ പറഞ്ഞിട്ടുള്ളൂ കോൺഗ്രസുകാർ ഒപ്പിച്ച പണിയാണെന്നും പറഞ്ഞില്ല സംസ്ഥാനത്ത് ഇടതു സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന മുന്നേറ്റങ്ങളെ ഇല്ലാതാക്കാനുള്ള ഗൂഢ പദ്ധതിയാണ് ഇതിന് പിന്നിലെന്നേ പറയുന്നുള്ളൂ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഔദ്യോഗിക പ്രസ്താവനയിലും ആക്രമണം എന്ന് മാത്രമേ വിശേഷിപ്പിച്ചിട്ടുള്ളൂ ഈ ആക്രമണം എ കെ ജി സെൻ്ററിൽ വലിയ കേടുപാടുണ്ടാക്കുന്നതിനോ ആരെയെങ്കിലും അപായപ്പെടുത്തുന്നതിനോ ലക്ഷ്യം വെച്ചുള്ളതല്ലെന്ന് വ്യക്തമാണ് എ കെ ജി സെന്ററിന്റെ മതിലിൽ സ്ഫോടക വസ്തു ചെന്നു തട്ടി പൊട്ടിയ ഭാഗത്ത് പതിച്ചിരുന്ന മൂന്ന് ചെറിയ കല്ലുകൾ ഇളകുക മാത്രമേ ചെയ്തുള്ളൂ അത് സംസ്ഥാന തലത്തിലുണ്ടാക്കിയ പ്രത്യാഘാതം വളരെ വലുതായിരുന്നു ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുന്നത് പോലെ സി പി എം അണികൾ ക്ഷുഭിതരായി ചാടിയിറങ്ങി മിനിറ്റുകൾക്കുള്ളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ തുടങ്ങി കോൺഗ്രസ് ഓഫീസുകൾ പലയിടത്തും ആക്രമിക്കപ്പെട്ടു കോട്ടയത്ത് കോൺഗ്രസ് ഓഫീസിനു നേരെ കല്ലേറുണ്ടായി ആലപ്പുഴയിൽ ഇന്ദിരാഗാന്ധിയുടെ പ്രതിമയുടെ കൈ വെട്ടിമാറ്റി എല്ലായിടത്തും സംഘർഷം എ കെ ജി സെന്ററിനു നേരെ നടന്ന ആക്രമണത്തിന്റെ ടൈമിംഗാണ് ശ്രദ്ധേയമായത് വയനാട്ടിൽ രാഹുൽഗാന്ധിയുടെ ഓഫീസ് എസ് എഫ്ഐക്കാർ അടിച്ചു തകർക്കുകയും രാഹുൽ ഗാന്ധിയുടെ കസേരയിൽ വാഴ നടുകയും ചെയ്തതിൻ്റെ പ്രതിഷേധത്തിൽ കോൺഗ്രസ്സുകാർ ഇളകിമറിയുന്ന ഘട്ടം മകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ കളവു പറഞ്ഞുവെന്ന് കോൺഗ്രസ് യുവ എം എൽ എ മാത്യു കുഴൽനാടൻ രേഖാമൂലം തെളിയിച്ച് സർക്കാരിനെ വെട്ടിലാക്കിയ ഘട്ടം തൻ്റെ കസേരയിൽ എസ് എഫ് ഐക്കാർ വെച്ച വാഴ എടുത്തുമാറ്റാൻ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്ന ഘട്ടം ഈ മുഹൂർത്തത്തിലാണ് ചെറിയ ഒരു സ്ഫോടക വസ്തു എ കെ ജി സെന്ററിൻ്റെ മതിലിലേക്ക് എറിഞ്ഞത് ആരുടെ ബുദ്ധിയിൽ വിരിഞ്ഞതാണ് ഈ സാഹസപ്രവൃത്തി എന്തായിരുന്നു യഥാർത്ഥ ലക്ഷ്യം ഏതായാലും കുറച്ചുകാലമായി കേരളത്തിൽ നടക്കുന്നതൊന്നും നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് സ്വർണ്ണക്കടത്ത് കേസ് പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ നടക്കുന്ന പലതും യുക്തിഹീനമാണ് സെക്രട്ടേറിയറ്റിന് തീപിടിക്കുക പോലും ചെയ്തില്ലേ ഒരിക്കൽ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഇരിക്കുന്ന ഭാഗത്തും മാത്രം കൃത്യമായി തീ വന്നു അതെങ്ങനെ സംഭവിച്ചു എന്ന് ഇന്നും അറിയില്ല അതുപോലെ പലതുമുണ്ടായി എ കെ ജി സെൻ്ററിലേക്ക് നടന്ന ആക്രമണത്തിൻ്റെ കാര്യം ആ ഗണത്തിൽ പെടാതിരിക്കട്ടെ എന്ന് ആശിക്കാം